വളർത്തുമൃഗങ്ങളെ വീടുകളിൽ വളർത്തുന്ന ഒരു സംസ്കാരം വെസ്റ്റേൺ കൺട്രികളിൽ എന്ന പോലെ കേരളത്തിലും ഇന്ന് സജീവമാണ്. ഒരു വളർത്തുമൃഗമെങ്കിലും ഇല്ലാത്ത വീടുകൾ ഇന്നത്തെ കാലത്ത് വളരെ കുറവുമായിരിക്കും. കോവിഡ് വന്ന് നാട് മുഴുവൻ ലോക്ക്ഡൗൺ ആയപ്പോഴാണ് അരുമ മൃഗങ്ങളെ വളർത്തുന്ന ഒരു രീതി കേരളത്തിൽ കൂടുതൽ സജീവമായതെന്ന് പഠനങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നിരുന്നാലും സ്വന്തമോ വാടകയ്ക്കോ എടുത്തതുമായ ചില അപ്പാർട്ട്മെൻറ്റുകളിലോ ഫ്ളാറ്റുകളിലോ വളർത്തുമൃഗത്തെ കയറ്റാനോ പരിപാലിക്കാനോ ഉള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ഇത് പലർക്കുമേറെ ബുദ്ധിമുട്ടുകളും സൃഷ്ടിച്ചിരുന്നു. വലിയ വില കൊടുത്തു വാങ്ങുന്ന വളർത്തുമൃഗങ്ങളെ തങ്ങളുടെ സ്വന്തം ഫ്ളാറ്റുകളിൽ താമസിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന കാര്യം പലരെയും പ്രതിസന്ധിയിലാക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഒരു വിധി എത്തുന്നത്. റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകളിൽ വളർത്തുമൃഗങ്ങളെ വിലക്കുന്ന റെസിഡൻഷ്യൽ അസോസിയേഷനുകളുടെ തീരുമാനങ്ങൾ നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതേ തുടർന്ന് അപ്പാർട്ട്മെന്റുകളിൽ താമസക്കാർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കാമെന്നും ലിഫ്റ്റുകൾ ഉൾപ്പെടെയുള്ള പൊതുസൗകര്യങ്ങൾ ഇതിനായി ഉപയോഗിക്കുന്നതിനും തടസ്സമില്ലെന്നുമുള്ള വിധിയാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. പീപ്പിൾസ് ഫോർ അനിമൽസ് എന്ന സംഘടന നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് പി ഗോപിനാഥ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വിധി പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഇത്തരത്തിൽ വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കുന്നത് സമീപത്തെ ഫ്ളാറ്റുകളിലും അപ്പാർട്ട്മെന്റുകളിലും കഴിയുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന തരത്തിലോ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കാതെയോ ആകരുതെന്നും വിധിയിൽ പറയുന്നുണ്ട്. സ്വന്തമോ വാടകയ്ക്കെടുത്തതോ ആയ അപ്പാർട്ട്മെന്റുകളിൽ വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്നതും അവയ്ക്കായി ലിഫ്റ്റും മറ്റു പൊതുസ്ഥലങ്ങളും ഉപയോഗിക്കുന്നതും വിലക്കുന്ന വ്യവസ്ഥകൾ നിയമപരമല്ല. ഇത്തരത്തിലുള്ള ബോർഡുകളും നോട്ടീസുകളും പാടില്ല. നിരോധിക്കുന്നതിന് പകരം അസോസിയേഷനുകൾക്ക് ന്യായമായ വ്യവസ്ഥകൾ ഏർപ്പെടുത്താം. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ മിണ്ടാപ്രാണികളുടെ അവകാശങ്ങളും അംഗീകരിക്കുന്ന സംസ്കാരം വളർന്നു വരണം. ബോധവൽക്കരണത്തിനായി സർക്കാർ നടപടിയെടുക്കണമെന്നുമാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. പീപ്പിൾ ഫോർ അനിമൽ സമർപ്പിച്ച ഹർജി അനുവദിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് പി ഗോപിനാഥ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഉത്തരവിറക്കിയത്. അപ്പാർട്ട്മെന്റുകളിൽ അരുമ മൃഗങ്ങളെ വിലക്കരുതെന്നും പ്രത്യേക ഫീസ് ഈടാക്കരുതെന്നും മറ്റും കാണിച്ച് കേന്ദ്ര മൃഗക്ഷേമ ബോർഡ് 2015 ഫെബ്രുവരി 26 പുറപ്പെടുവിപ്പിച്ച മാർഗനിർദ്ദേശങ്ങളും ഉത്തരവിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ കൈകാര്യം ചെയ്യുന്നവർക്കും സംസ്ഥാന മൃഗക്ഷേമ ബോർഡിനും ഉത്തരവിന്റെ അറിയിപ്പ് നൽകാനായി പകർപ്പ് സെക്രട്ടറിക്ക് അയച്ചു നൽകാനും നിർദ്ദേശിച്ചു. മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമത്തിൽ വിശപ്പ്, ദാഹം, ഭീതി, വേദന, പരിക്ക്, രോഗം തുടങ്ങിയവയിൽ നിന്ന് ശമനം നേടാനും സ്വാഭാവികമായി പെരുമാറാനും മൃഗങ്ങൾക്കുള്ള അവകാശങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. മൃഗങ്ങളെ സംരക്ഷിക്കുന്നത് ഇതിന്റെ ഭാഗമാണ്. വനം വന്യജീവി സംരക്ഷണം, പരിസ്ഥിതിയോടും സഹജീവികളോടുള്ള മെച്ചപ്പെട്ട സമീപനം, ഇതെല്ലാം ഭരണഘടന അനുശാസിക്കുന്നതാണെന്നും കോടതി പറഞ്ഞു. വളർത്തുമൃഗങ്ങളെ അനുവദിക്കണമെന്നും എന്നാൽ അയൽവാസികൾക്ക് ശല്യമില്ലെന്ന് ഉറപ്പാക്കണമെന്നും കേസിൽ കോടതിയെ സഹായിച്ച അമിക്കസ് ക്യൂറി കീർത്തി വാസ്ഗിരിയും പറഞ്ഞു.